എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വ്ലോഗ് ഏട്ടനാണ്. ഞാൻ ഇന്ന് ഒരു സ്റ്റുഡിയോയിലാണ്, ആംബസ് സൊല്യൂഷൻ എന്ന പേരിലുള്ള ഒരു സ്റ്റുഡിയോയില്. ഈ സ്റ്റുഡിയോയുടെ സെറ്റപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്റ്റുഡിയോ എങ്ങനെ ഇരിക്കും, അതിന്റെ ഉൾവശം എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ സാറിനെ പരിചയപ്പെടാം. ആംബസ് സൊല്യൂഷൻ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അദ്ദേഹത്തിന് ഓഡിയോ സംബന്ധമായിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സാർ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയുടെ അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. വാ, ഇതാണ് സാറ്. അപ്പോ നമ്മള് ആംബസ് സൊല്യൂഷൻ എന്നുള്ള പേരിലൊരു സ്റ്റുഡിയോ, അതുകൂടാതെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ. നമസ്കാരം. നമ്മളിന്ന് ആംബസ് സൊല്യൂഷൻ എന്ന സ്റ്റുഡിയോയിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. മധുസാറാണ്. അപ്പം സാറിന്റെ വിശേഷങ്ങൾ, സ്റ്റുഡിയോയുടെ വിശേഷങ്ങൾ, അതോടൊപ്പം ചാനലിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അപ്പം ഈ സ്റ്റുഡിയോ എത്ര നാളായി സാർ? ഇതിപ്പോ 2 വർഷമായിട്ടുണ്ട് ചാനൽ സ്റ്റുഡിയോ തുടങ്ങിയിട്ട്. സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഇതെല്ലാം സാറിന്റെ ഡിസൈനും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 10-12 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. സ്റ്റുഡിയോ ഓഡിയോ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോളേജ് ജോലി ഉണ്ടായിരുന്നു, തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ ഇലക്ട്രോണിക്സ് നിയമനാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എനിക്ക് കുറച്ചുകൂടെ എന്തായിരുന്നു ഒരു ഫ്രീ ഒരു എന്താ ഫ്രീഡം നമുക്ക് വേണം. നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ എനിക്ക് താല്പര്യം ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്ഷൻ മേഖലകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങോട്ടൊന്ന് മാറിയത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റെയിൻബർഗിന്റെ ക്യൂബേസ് പ്രോ 10.5 എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് എല്ലാം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പരിചയപ്പെട്ട ഇവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു എങ്ങനെയാണ്? യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ തിരിയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഓൾറെഡി അക്കാദമിക്സ് ഭാഗത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ സോഫ്റ്റ്വെയർ ആയിട്ട് ഇതിന്റെ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ എല്ലാരും എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഒരു ദിവസം ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തോണ്ട്. അപ്പൊ പലരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു ഒരു ചാനലുണ്ടെങ്കിൽ കൊള്ളാം. ഞാൻ യൂട്യൂബ് ചാനലിൽ പ്രിഫർ ചെക്ക് ചെയ്യുന്നതാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അപ്പൊ ഈ ഉള്ള ചാനലിലൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും അത്ര എന്താണെന്ന് ഒരു സാധനം നമ്മളെ കാണിക്കും. എന്നിട്ട് ഇത് ഇന്നതാന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സാധനത്തിലേക്ക് എത്താതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മരിക്കുമായിരുന്നു ഈ ചാനലുകളൊക്കെ. അപ്പൊ അത് നമുക്ക് മാറി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നം വെച്ചാൽ എന്റെ ചാനൽ ഇച്ചിരി കണ്ടന്റ് കൂടുതലാണ്. കണ്ടന്റ് വെച്ചാൽ കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും. മലയാളത്തിൽ ഞാൻ നോക്കിയതിൽ വെച്ച് ക്യൂബേസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത് സാറാണ്. കാരണം ഈ ഹിന്ദി ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നുള്ളു. പക്ഷെ അത് എങ്ങനെയാണ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സാർ വളരെ വിശദമായി. ഞാൻ ചാനലിൽ ഇപ്പൊ ആക്ച്വലി നമ്മുടെ ചാനലിനകത്ത് സൗണ്ടിന്റെ ബേസിക്സ് ഓഫ് സൗണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി അത് തന്നെ കിടക്കുന്നത്. ബേസിക്സ് ഓഫ് അനലോഗ് ഡിജിറ്റൽ ഓഡിയോ ആ ഒരു പോർഷൻ ഞാൻ കുറച്ച് കവറേജ് വരുന്നുണ്ട്. 3-5 വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോസിന്റെ സൗണ്ട് എന്താണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഈ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്റെ എന്നല്ല ഈ വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ സൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനം ഒരു 3-4 ലക്ഷം രൂപ മുടക്കി ഒരു കോഴ്സ് ചെയ്യുന്നതിന്റെ ഒരു 10-ലൊന്നെങ്കിലും ബെനിഫിറ്റ് ആകും ഈ സാധനം. ഈ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ബ്രേക്ക് ഡൗണിൽ ഇവിടെ എന്താ ലോക്കായിരുന്നല്ലോ. ലോക്ക്ഡൌൺ വരുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു ചെറിയ ഒരു ആ സമയത്ത് സത്യം എന്നെ പറഞ്ഞ എന്നെ സംബന്ധിച്ച് പറയുകയാണെ എനിക്ക് വർക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നത്. കാരണം നമ്മളിപ്പോഴും ഫ്രീ ആയിട്ട് ഓരോരോ വർക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമായിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചോദ്യം, ഈ സ്റ്റുഡിയോ വർക്കുകൾ, അതായത് ഇപ്പൊ പാട്ട് പാടുന്ന ആള്, യൂട്യൂബ് ചെയ്യുന്ന ആളുകള്, അതല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇവർക്കെല്ലാം ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് അനിവാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു കുറഞ്ഞ ബഡ്ജറ്റില് നമുക്ക് ഹോം സ്റ്റുഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു ഹോം സ്റ്റുഡിയോ അല്ല, ശരിക്കും പ്രൊഫഷണൽ സ്റ്റുഡിയോ, വെരി ബിഗ് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഒരു ഹൈ എൻഡ് സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇപ്പം എക്യുപ്മെന്റ്സ് ആയാലും അക്കോസ്റ്റിക് ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ മേഖല അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും സ്റ്റുഡിയോ തുടങ്ങണമെങ്കിൽ സാറിനെ ബന്ധപ്പെടാം.
ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അല്ലേ ഇപ്പൊ എല്ലായിടത്തും ഒരു യാത്രയുടെ പ്രശ്നമുണ്ട്. അപ്പം ഒരു സ്റ്റുഡിയോ ചെയ്യണമെങ്കിൽ അതിന്റെ അക്വസ്റ്റിക് വർക്ക് ആയിക്കോട്ടെ, അതിന്റെ എക്യുപ്മെന്റ്സ്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, അതെല്ലാം സാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഡൈമെൻഷനും കാര്യങ്ങളെല്ലാം സാർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇരിക്കുന്ന റൂമിന്റെ ഒരു ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് നമ്മള്. അപ്പൊ ഈ റൂമിന്റെ ഒരു നീളം വീതി പൊക്കമാണ് ഇതിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ്, അതായത് ശബ്ദം ഉണ്ടാക്കിയതിനിടയില് എന്താ പറയുക ഒരു സൗണ്ട് ഇങ്ങനെ നിൽക്കും റൂമിനകത്ത്. അപ്പൊ അത് മാക്സിമം സ്റ്റാൻഡിങ് വേവ് കട്ട് ചെയ്തിട്ടൊരു ഡിസൈനിലാണ് ഇതിന്റെ ഒരു മെഷർമെന്റ്സ് വരുന്നത്. പിന്നെ നമ്മൾ അക്വസ്റ്റിക് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം റിഫ്ലക്ഷൻസ് എല്ലാം മാക്സിമം കുറച്ച്, പിന്നെ ഏത് ഫ്രീക്വൻസി നമ്മൾ ചെക്ക് ചെയ്യും, അനലൈസർ ഉണ്ട്, അനലൈസർ ചെക്ക് ചെയ്യുമ്പോൾ ഏത് ഫ്രീക്വൻസിയെ ബൂം ചെയ്യുന്നത് അറിയാൻ പറ്റും. അതെല്ലാം നമ്മൾ കുറെ ഡിഫ്യൂസർ, അതുപോലെ ഈ ഇതുപോലത്തെ മുഴകൾ കണ്ടില്ലേ, ഇതിന്റെ ആ എൻഡിലുണ്ട്, ഇത്ര സാധനങ്ങൾ ആയിരിക്കും തന്നെ അറിയാലോ നമ്മുടെ സൗണ്ട് അല്ലേ ഉള്ളൂ, ഐസൊലേറ്റഡ് ആണ് പുറത്തുനിന്നുള്ള സൗണ്ട്. പ്രൂഫിങ് വേറൊരു മെത്തേഡാണ് ഈ സൗണ്ട്, പിന്നെ എന്താ പറയുക എന്റെ റിവർ എക്കോ കട്ട് ചെയ്ത് വേറെ വെക്കാം, മറ്റേ സൗണ്ട് പ്രൂഫിംഗ് രണ്ടും വേണം. ഇത് ശരിക്കും സൗണ്ട് പ്രൂഫ് ചെയ്താ ചെയ്തേക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ നല്ല ടൈറ്റ് കോൺക്രീറ്റിലാണ് തേച്ചേക്കുന്നത് മൊത്തം, എന്നിട്ട് അതിന്റെ പുറത്ത് ഫ്ലൈ വർക്ക് ചെയ്ത് സ്റ്റുഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബഡ്ജറ്റ് അക്കോസ്റ്റിക് വർക്ക് ഇപ്പൊ നമ്മള് ചെയ്യുന്നതനുസരിച്ച് ഇതിപ്പോ രണ്ട് മൂന്നാല് തരത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജിപ്സം ഷീറ്റാണ്, ജിപ്സം ഷീറ്റ് വെച്ചാൽ ഏറ്റവും ചീപസ്റ്റ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നം, കാരണം ഇത് വലിയ മേലുള്ള ജിപ്സം ബോർഡ് സെയിന്റ് ഗോബിയൻ പോലുള്ള സെയിന്റ് ഗോബിയൻ ഏറ്റവും കൂടി പറ്റിയില്ല. ഇതൊരു പ്രശ്നം നമ്മൾ സൂക്ഷിച്ച് ഇത് ഞെക്കിയ പൊട്ടിപ്പോകും. ടെമ്പറേച്ചർ അത്ര വലിയ വിഷയമാകുന്നില്ല, നമ്മൾ നോർമലി 25-നും 28-നും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ. പക്ഷെ പ്രോബ്ലം അതല്ല, ഇത് ഞെക്കി കഴിഞ്ഞ പ്രശ്നം. സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 155-250 ഇടയ്ക്ക് റേഞ്ച് വരും. അതിപ്പോ രണ്ട് ടൈപ്പ് ഷീറ്റ് വരുന്നുണ്ട്, ഇതെല്ലാം ചെയ്യാം. പിന്നെ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്ത മെറ്റീരിയൽ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതാകത്തില്ല, ഒരാളൊന്നും ഇടിച്ചാലൊന്നും പൊട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യുന്ന കമ്പനീസ് അനുസരിച്ചിട്ട് ഉണ്ടല്ലോ യമഹയെ പ്രിഫർ ചെയ്യുന്നത്, അത് ഒന്ന് ക്വാളിറ്റി ഉണ്ട്, പിന്നെ വർഷങ്ങളായി സ്റ്റുഡിയോ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് യമഹ. മോറോവർ അവരുടെ ഡ്യൂറബിലിറ്റി ഉണ്ട്, കംപ്ലൈന്റ് ഇല്ല, സർവീസ് ഇൻ ചാൻസ് ഇൻ കേസ് ഓഫ് എനി ഫെയിലർ നമുക്ക് സർവീസ് ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ ആർ എം ഇ അപ്പോളോ എന്ന് പറയുന്നത് വേറൊരു ഗ്രേഡാണ്, അതിന് റേറ്റ് നന്നായിട്ട് കൂടും എക്യുപ്മെന്റ്സ് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഇപ്പം ഈ ക്യൂബേസ് ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്, അതുപോലെ തന്നെ ക്യൂബേസിനോട് നിൽക്കുന്ന ഞാൻ എല്ലാ സോഫ്റ്റ്വെയറും പ്രോ ടൂൾ നമ്മൾ സെഷൻ കൺവേർഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്റെ മെയിൻ സോഫ്റ്റ്വെയർ ഞാൻ ക്യൂബേസ് പ്രോ ആയിട്ട് 10.5 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ക്യൂബേസ് 10.5 തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ല ഞാൻ ഉപയോഗിക്കുക, കാരണം അതിന്റെ സൗണ്ടിങ് എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം തിരിച്ചിങ്ങോട്ട് വരും, അതൊരു കളറിംഗ് ഇല്ല അതിനകത്ത്. മറ്റുള്ള എല്ലാ സോഫ്റ്റ്വെയറിനും അതിന്റെതായ അവരുടെ ഒരു കെമിസ്ട്രി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സാറ് ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു ചാനൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറിച്ച് ഒരു പഠനം നടത്തിയായിരുന്നു? അല്ലെങ്കിൽ അല്ല, ഞാനത് ശരിക്കും ഒരു ചാനൽ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് തുടങ്ങിയ ഒരു ചാനൽ അല്ല, കാരണം അത് നമുക്ക് ഓൾറെഡി ഈ ജിമെയിൽ അക്കൗണ്ടിനകത്ത് യൂട്യൂബ് ചാനൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ യാദൃശ്യമായിട്ടാണ് എന്റെ ചാനലിലൂടെ കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ എന്റെ പേരൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് എന്നാ പിന്നെ ഇച്ചിരി, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു മേഖലയിൽ ചാനൽ തുടങ്ങാൻ ഉദ്ദേശമല്ല. ഞാന് ഒരു എംബഡഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് വന്ന പ്രോഗ്രാമറാണ് ഞാൻ. അപ്പൊ അതിന്റെ കൂടെ എന്റെ ആ സബ്ജക്റ്റിൽ നല്ല കുറെ ട്യൂട്ടോറിയൽ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക്. സാർ യാദൃശ്യമാണെങ്കിലും ഇപ്പൊ ഈ സൗണ്ടിന് ഇഷ്ടപ്പെടുന്നവർക്ക് അനുഗ്രഹമാണ് ആ ചാനൽ. അപ്പൊ ഞാൻ ഈ ചാനലിൽ പറഞ്ഞ എംബഡഡിന്റെ പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ക്ലാസ് നീക്കിയിട്ട് വേണം എംബഡഡ് പ്രോഗ്രാമിംഗ് എന്നോട് മലയാളികൾക്ക് ചെയ്യാം, ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യാം. അതുപോലെ തന്നെ ആംബർ സൊല്യൂഷന്റെ ചാനലിൽ ഞാൻ ആദ്യമേ കുറെ പാട്ടുകൾ കണ്ടിരുന്നു, അതെല്ലാം ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ ബഡ്ജറ്റില് വളരെ ക്വാളിറ്റിയിൽ ചെയ്ത പാട്ടുകൾ തന്നെയാണ്, ലീസ്റ്റ് എക്സ്പെൻസ് നമ്മൾ ചെയ്ത പാട്ടുകളാണ്. നമ്മുടെ വിവേക കമ്പോസ് ചെയ്ത് എല്ലാം തന്നെ. അപ്പൊ സാർ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ അക്കോസ്റ്റിക്കും അതുപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഏത് കമ്പനിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾക്കായിട്ട് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുതരും. അപ്പൊ നമുക്ക് ഇതിന്റെ കുറെ എക്യുപ്മെന്റ്സ് ഒന്ന് പരിചയപ്പെടാം. റോഡിന്റെ K2 എന്ന് പറഞ്ഞ മൈക്കാ ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് കണ്ടൻസ് മൈക്രോഫോൺ ആണ്, അതിനകത്ത് നമുക്കൊരു ട്യൂബ് ആംപ്ലിഫിക്കേഷൻ ആയി പ്രിയാം സ്റ്റേജ് ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ട്യൂബ് ഉപയോഗിക്കുന്ന ഗുണം എന്ന് വെച്ചാൽ ട്യൂബിന്റേതായ നോയിസുകളൊന്നുമില്ല. സാധാരണ നമ്മൾ ട്രാൻസിസ്റ്ററോ അങ്ങനെയുള്ള ഉപയോഗിച്ചുള്ള മൈക്രോഫോണുകൾക്കെല്ലാം ഒരു ചെറിയ നോയിസ് ഉണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു നാച്ചുറൽ ട്യൂബിന്റെ ഒരു വാമിംഗ് ഉണ്ട്.
നല്ല ഡെപ്ത് ആയിരിക്കും സൗണ്ട്. അപ്പോൾ നമ്മൾ വോയിസ് എടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള മൈക്കിനെ എടുക്കുന്നതിനെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു മൈക്കും യൂസ് ചെയ്യുന്നുണ്ട്, NT2A എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇത് ഞാൻ മറ്റൊരു മൈക്ക് ഉപയോഗിക്കുന്നത്, ഇത് ജനറൽ പർപ്പസ് മൈക്കാണ്. ഇത് കണ്ടസ്റ്റ് മൈക്ക് തന്നെയാണ്. ഇത് NT2A എന്ന് പറഞ്ഞ റോഡിൻ്റെ ഒരു മോഡലാണ്. നമ്മൾ വോയിസ് എടുക്കാനും അത്യാവശ്യം കുറച്ച് ലൗഡ് സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓൾ പർപ്പസ് മൈക്കാണ്. ഇതിനകത്ത് അത് പറ്റും. ഞാൻ കൂടുതൽ വോയിസ് എടുക്കാൻ വേണ്ടിയാണ് ഈ മൈക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ സാധനം ഓക്കെ. ഞാനൊരു എക്യുപ്മെൻ്റ് കൂടെ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് UR28M എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻബെർഗിൻ്റെ പ്രോഡക്റ്റാണ്. ചെറിയ വർക്കുകൾക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ് ആക്ച്വലി ഇവിടെ. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഹാർഡ്വെയർ എഫക്റ്റുകളുണ്ട്, അത് നമുക്ക് നമ്മുടെ റെക്കോർഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിലൊരു മോണിറ്റർ സ്റ്റേഷനാണ് യൂസ് ചെയ്യുക. നമുക്കൊരു മൂന്ന് പെയർ മോണിറ്റർ, ഇങ്ങനെ ഇപ്പോൾ മൂന്ന് പെയർ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൂന്ന് മോണിറ്ററിൻ്റെ ഒരു നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻപുട്ട് പെട്ടെന്ന് ഇപ്പോൾ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കേൾക്കാനോ റെക്കോർഡ് ചെയ്യാനോ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ നോർമലി മൂന്ന് മിക്സ് നമുക്ക് മൂന്ന് ലെവലിൽ കേൾക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്തൊരു നമുക്ക് മോണോ മിക്സ്, മിക്സിങ് സമയത്ത് മോണോ മിക്സ് കേൾക്കാം, മ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിം പെട്ടെന്ന് സൗണ്ട് കുറയ്ക്കാനുള്ള ഒരു സമയമാണ് ഡിം. ടോട്ടലി കിട്ടാതിൽ നല്ലൊരു ഇൻ്റർഫേസ് ആണത്. അപ്പോൾ നമുക്കൊരു വർക്ക് ഫ്ലോ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഇത്തരം എക്യുപ്മെൻറ്റുകൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. മൗസിൽ കഴിയുന്നതും പിടുത്തം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സർഫസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യമഹയുടെ പ്രോഡക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ യമഹയുടെ എൻ്റെ ഇൻ്റർഫേസ് ആണ് ഈ സാധനം. ഇത് യമഹയുടെ OMI 96i എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. 24 VT 96 kHz സാമ്പിൾ റേറ്റ് റെക്കോർഡിംഗ് പ്ലേ ബാക്ക് കേബിളിറ്റി ഉള്ള മെഷീനാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻബെർഗിൻ്റെ പ്രോഡക്റ്റുമായിട്ട് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ക്യൂബേസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരു നാല് ലെയർ ഉണ്ട്. ഇപ്പോൾ ഇൻ്റർഫേസും കൺട്രോൾ സർഫസും എല്ലാവരുടെ ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ തന്നെ ലെയറുകളെല്ലാം ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ അത് ക്യൂബേസിൻ്റെ പാരാമീറ്റേഴ്സിലേക്ക് വരും. പിന്നെ നമുക്കിതിനകത്ത് ഇൻപുട്ടുകൾ 16 ഇൻപുട്ടും എടുക്കാൻ റെക്കോർഡ് ചെയ്യാനും പ്ലേ ബാക്ക് ചെയ്യാനും പറ്റും. ഇതിനകത്ത് എഫക്ട്സ് എല്ലാം നമുക്ക് യൂബേസിലാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിലെ കുറേ പ്ലഗിൻസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ എക്യുപ്മെൻറ്റിനകത്ത് സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫ്ലാറ്റ് ഹെഡ്ഫോണാണ് ഈ സാധനം. അപ്പോൾ നമുക്കിതിനകത്ത് മിക്സ് ചെയ്തിട്ട് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ടോൺ ക്വാളിറ്റിയും മിക്സിങ്ങിൻ്റെ ലെവലൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ഫോണായി കൂടുതൽ യൂസ് ചെയ്യുന്നത്. യമഹയുടെ ഒരു ഏകദേശം 14,000 രൂപ റേഞ്ച് വരും ഇന്ന് വില. രണ്ട് ശരിക്കും മൂന്ന് പേർ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മിക്സിങ്ങിൻ്റെ സമയത്ത് ഓരോ സ്പീക്കർ ഓരോ സ്വഭാവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മിക്സ് കറക്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ മൂന്ന് പേർ. അതിൽ യമഹയുടെ രണ്ട് പേരും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ബ്രാൻഡഡ് അല്ല. അതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡിയോ നിന്ന് ഒരു ബൈബാക്ക് എടുത്തൊരു മോണിറ്റർ, അതിന് പേര് എന്നാ ഒന്നും അറിയത്തില്ല. ഇനി എന്തായാലും നല്ല സൗണ്ടിങ് ആണ് സാധനം, അതുകൊണ്ടാണ് ഞാനവിടെ എടുത്ത് വെച്ചാൽ പാസിംഗ് മോണിറ്റർ ആംപ്ലിഫയറിൽ. അതിപ്പോൾ JBL ആംപ്ലിഫയർ എഴുതി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ HS80M എന്ന് പറഞ്ഞ മോണിറ്ററും അതുപോലെ HS50M എന്ന് പറഞ്ഞ യമഹയുടെ രണ്ട് മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറൽ സൗണ്ട് ക്വാളിറ്റി ആണ് ഈ മോണിറ്ററിൻ്റെ ഒരു ഗുണം, വലിയ കളറിംഗ് ഒന്നുമില്ല. അത് നമ്മുടെ അതിൻ്റെ അക്കോസ്റ്റിക് ഒന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ പെർഫോറേറ്റഡ് ജിപ്സം ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് സാധാരണ വരുന്ന 2x2 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഭിത്തിയുടെ അകത്തൊരു പ്ലൈവുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ റോക്ക് വോൾ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അത് സൗണ്ടിൻ്റെ എക്കോ അല്ലെങ്കിൽ അബ്സോർബ് സൗണ്ട് അബ്സോർഷൻ വേണ്ടിയിട്ടാണ് ആ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. അതിനോട് ഒരു മെറ്റൽ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് ഈ സാധനം പിടിപ്പിച്ചേക്കുന്നത് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത സമയത്ത് മാറ്റാൻ പറ്റും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഇതിന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഇതുവരെ ഇങ്ങനെ പ്രസ് ചെയ്യൊക്കെ ചെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, ഭയങ്കര വെയിറ്റിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഉള്ളൂ. അല്ലാതെ സൂക്ഷിച്ചാൽ നല്ല സൗണ്ട് പ്രോപ്പർട്ടി സൗണ്ട് അക്കോസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ അത്. അപ്പോൾ ചെയ്താൽ ഫുൾ അബ്സോർഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ടിൻ്റെ ഹൈ ഫ്രീക്വൻസി ഒന്നും ഭയങ്കരമായിട്ട് കട്ടായി പോകത്തില്ല ഇത്തരം മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ ആംഡ സൊല്യൂഷൻ എന്ന സ്റ്റുഡിയോ പരിചയപ്പെട്ടു, സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് സാറിൻ്റെ ചാനൽ വളരട്ടെ. 100% ഗ്യാരണ്ടിയാണ് സാറിൻ്റെ വീഡിയോ, കാരണം ഞാനത് കണ്ട് സാറിനെ വിളിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനിവിടെ വന്നത്. അപ്പോൾ എന്തായാലും സാമൂഹിക അകലം, നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ക്ഷയിക്കാനില്ല. നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.